വെൽക്കം ടു എംബ്ലിൻറ്റ് മീഡിയ. ഫേസ്ബുക്കിൻ്റെ വാട്സപ്പിലൂടെ കേന്ദ്ര സർക്കാർ മറ്റൊരു പ്രതിക്കൂട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വന്ന റിപ്പോർട്ടുകൾ, ചാര സോഫ്റ്റ്വെയർ ചോർത്തിയ വിവരങ്ങൾ ഇന്ത്യയിൽ നിന്നും വേറെ പല രാജ്യങ്ങളിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും ചോർത്തിയ വിവരങ്ങൾ എത്ര പേരുടെ ചോർത്തി എന്നുള്ള കൃത്യമായ കണക്ക് ഇതുവരെ വന്നിട്ടില്ല, പുറത്തു വന്നിട്ടില്ല. എന്നാലും ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, അതുപോലെ മനുഷ്യാവകാശ പ്രവർത്തകർ, ദളിത് ആക്ടിവിസ്റ്റുകൾ, ഉയർന്ന ബ്യൂറോക്രാറ്റുകൾ, പ്രതിപക്ഷ നേതാക്കൾ എന്നിങ്ങനെ ധാരാളം പേരുടെ വിവരങ്ങളാണ് വാട്സപ്പിലെ അവരുടെ ആശയവിനിമയങ്ങളാണ് ചോർത്തപ്പെട്ടിരിക്കുന്നത്. ഇത് ചോർത്തിയത് ഇസ്രായേലിൽ നിന്നുമുള്ള സോഫ്റ്റ്വെയറാണ്. ഇസ്രായേൽ സർക്കാരിൻ്റെ അനുമതിയോടെ അവിടുത്തെ ഒരു കമ്പനി വികസിപ്പിച്ച ചാര സോഫ്റ്റ്വെയറാണ് ഈ പറയുന്ന വിവരങ്ങൾ ചോർത്താൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവരെ ഇതിന് നിയോഗിച്ചത് ആര് എന്ന ചോദ്യം ബാക്കിയാവുന്നു. കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരുടെ ഒരു വിവരങ്ങൾ മാൽവെയർ ഉപയോഗിച്ച് വാട്സപ്പിൽ നിന്നും ചോർത്തിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് സുപ്രീം കോടതി സ്യൂമോട്ടോ സ്വമേധയാ ഇക്കാര്യത്തിൽ കേസെടുത്തിട്ട് അന്വേഷിക്കണം. ഇതിന് പിന്നിൽ നരേന്ദ്രമോദി ഗവൺമെൻ്റ് ആണെന്ന് തന്നെയാണ് കോൺഗ്രസ് ഇന്ന് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇസ്രയേലും ഇന്ത്യ സർക്കാരും തമ്മിലുള്ള ബന്ധം, പ്രതിരോധ സഹകരണത്തിലുൾപ്പെടെ, അതേപോലെ ബാലക്കോട്ട് ആക്രമണത്തിലൊക്കെ ഇസ്രയേലിൻ്റെ സൈനിക ബൗദ്ധിക സങ്കേതങ്ങൾ ഇവിടുത്തെ പട്ടാളം ഉപയോഗിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഒരു ഭായി ഭായി ഇസ്രയേലും ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ഉണ്ട്. ഇവിടുത്തെയും വലതുപക്ഷ ഗവൺമെൻറ്, ഇസ്രയേലിലെയും വലതുപക്ഷ ഗവൺമെൻറ്. അപ്പോൾ ഇത്രയും വിവരങ്ങൾ വാട്സപ്പിൽ നിന്ന് ചോർത്തിയതിന് പിന്നിൽ ആരാണ് കളിച്ചത്? അത് ഇവിടുത്തെ ബി ജെ പി സർക്കാരാണ് എന്നാണ് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നത്. ഇതാണ് സുപ്രീം കോടതി അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഇതിൽ കാര്യമില്ലേ? ആര് പറഞ്ഞിട്ടിത് ചെയ്തു എന്ന് ഫേസ്ബുക്കിനോട് കേന്ദ്ര ഗവൺമെൻറ് ചോദിച്ചു എന്നാണ് കേന്ദ്ര ഐ ടി മന്ത്രി രവിശങ്കർ പ്രസാദ് ഇന്ന് ജാമ്യമെടുത്തിരിക്കുന്നത്. ഞങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിനോട് ചോദിച്ചു. ഫേസ്ബുക്കാണ് വാട്സപ്പിൻ്റെ ഓണർ, ഉടമസ്ഥൻ. അപ്പോൾ അടുത്ത തിങ്കളാഴ്ചയ്ക്കകം മറുപടി തരണം എന്നാണ് ഫേസ്ബുക്കിനോട് ആവശ്യപ്പെട്ടതായി രവിശങ്കർ പ്രസാദ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെ സാഹചര്യ തെളിവുകൾ നോക്കുമ്പോൾ പലതും നമ്മൾ സംശയിക്കേണ്ടി വരും. അതായത് 5-6 രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ചോർത്തപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ചോർത്തപ്പെട്ടത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്താണ്. ആ സമയമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ഇത്രയും പേരുടെ വാട്സപ്പ് ചാറ്റ് എന്തിനു ചോർത്തിയിരിക്കുന്നു? അതാണ് അന്വേഷണ വിധേയമാവേണ്ടത്. അതുപോലെ ചോർത്തപ്പെട്ട രാജ്യങ്ങൾ ഈ പറയുന്ന UAE, ബഹ്റിൻ, മെക്സിക്കോ, ഇന്ത്യ, പാകിസ്ഥാൻ, അമേരിക്ക, ഈ പറയുന്ന 4-5 രാജ്യങ്ങളിലെ പൗരന്മാരുടെ വിവരങ്ങളാണ് വാട്സപ്പിൽ നിന്ന് ചോർത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾ മാത്രം ഇതിനകത്ത് വരുന്നു? അതും സംശയാസ്പദമാണ്. ഇവിടെയാണ് കേന്ദ്ര സർക്കാരിനെ വീണ്ടും നമ്മൾ സംശയിക്കേണ്ടി വരുന്നത്, സംശയത്തിൻ്റെ നിഴലിൽ ആവുന്നത്. കാരണം ലോകത്താകമാനം 150 കോടി ഉപഭോക്താക്കൾ വാട്സപ്പിനുണ്ട്. അതിൽ 40 കോടിയും ഇന്ത്യയിലാണ്. വാട്സപ്പിൻ്റെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് ഫേസ്ബുക്ക് പോലെ തന്നെ ഇന്ത്യ. പിന്നെ വാട്സപ്പ് തരുന്ന സുതാര്യത, അതായത് ഉറപ്പ്, സുരക്ഷിതത്വം. വാട്സപ്പിൽ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ, ചാറ്റ് ചെയ്യുമ്പോൾ അത് എൻക്രിപ്റ്റഡ് ആണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്, അവരവകാശപ്പെടുന്നത്. എൻക്രിപ്റ്റഡ് എന്ന് പറയുമ്പോൾ വാട്സപ്പിൽ നമ്മളിപ്പോൾ ഒരാളുമായിട്ട് നമ്മൾ സംവദിക്കുന്നു, ചാറ്റ് ചെയ്യുന്നു, രണ്ട് പേര് തമ്മിലുള്ള ചാറ്റാണത്. ഇവിടെ ഒരാൾ, അപ്പുറത്തൊരാൾ, ഇതിനകത്ത് മൂന്നാമതൊരാൾക്ക് കടന്നു വരാൻ കഴിയില്ല. അതാണ് എൻക്രിപ്റ്റഡ് കോഡ് ഭാഷ എന്ന് പറയുന്നത്. അത് ലാംഗ്വേജിലല്ല കൺവേ ചെയ്യപ്പെടുന്നത്, എൻക്രിപ്റ്റഡ് ആണ്. അപ്പോൾ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള മെസ്സേജുകൾ വേറെ മൂന്നാമതൊരു തേർഡ് പാർട്ടിക്ക് ചോർത്താൻ കഴിയില്ല എന്നാണ് ഫേസ്ബുക്കും വാട്സപ്പും അവകാശപ്പെടുന്നത്. പക്ഷെ ചോർത്തപ്പെട്ടിരിക്കുന്നു. ഇസ്രയേലിൻ്റെ ഈ പറയുന്ന പെഗസസ് മാൽവെയർ ഉപയോഗിച്ച്, മാലീഷ്യസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഇത് ചോർത്തിയിരിക്കുന്നു. ഇത്ര വിദഗ്ധമായിട്ടിത് ചോർത്തണമെങ്കിൽ ഇസ്രയേൽ ഗവൺമെൻറ്റിൻ്റെയും ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയുടെയും ഒക്കെ സഹായമില്ലാതെ സാധിക്കുമോ? അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുവഹിച്ചിട്ടുണ്ടോ? ഇത് വളരെ ഗൗരവമുള്ള ചോദ്യങ്ങളാണ് ഇന്ന് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്.
സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടതാണ്. അവർ പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഒളിഞ്ഞു നോട്ടം അതിര് കടക്കുന്നു എന്നാണ്. നരേന്ദ്രമോദി എവിടേക്കൊക്കെ ഒളിഞ്ഞു നോക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഈ പറയുന്ന ഇസ്രയേൽ ചാരപ്പണിയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് അന്വേഷണം ആവശ്യമാണ്.